നവോത്ഥാന കേരളത്തിന് ഗ്രന്ഥപ്പുരകൾ വഹിച്ച പങ്ക് വളരെ വലുതാണെന്ന് മുൻ എം പി പന്ന്യൻ രവീന്ദ്രൻ. പൊന്മന പ്രോഗ്രസീവ് ഗ്രന്ഥശാല സംഘടിപ്പിച്ച ഓണനിലാവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പുരസ്കാര വിതരണം, വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു. പൊന്മന പ്രോഗ്രസീവ് ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് ഓണനിലാവ് പരിപാടി സംഘടിപ്പിച്ചത്. മുൻ എം പി പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥാലയങ്ങൾ വായനയിടങ്ങൾക്കപ്പുറം കാലത്തിന്റെ തുടിപ്പറിഞ്ഞ് പ്രവർത്തിക്കുന്ന നാടിന്റെ വികസനങ്ങൾക്ക് മഹത്തായ സന്ദേശം നൽകുന്ന ഒന്നാണെന്ന് പന്ന്യൻ പറഞ്ഞു. പഠിക്കുന്നുണ്ട്. ആ പഠിക്കുന്ന മിക്കവാറും സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന, അതിന് പുറമെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിയാത്ത കാര്യങ്ങളേറെയാണ്. ആ കാര്യങ്ങൾ പഠിക്കാൻ നമുക്ക് പ്രധാനപ്പെട്ട ഒരു വഴി പുസ്തകങ്ങളാണ്. പുസ്തകങ്ങളെല്ലാം നമുക്ക് വില കൊടുത്ത് പോകാൻ കഴിയില്ല. പുസ്തകങ്ങൾ വായനശാലയിൽ പോയി വാങ്ങി വായിച്ചു, ആ വായനയാണ് നമ്മളെ നമ്മളാക്കുന്നത്. അതിശയത്തിൽ പറയല്ല, ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതിന് കാരണം ഗ്രന്ഥശാലയാണ്. ഞാൻ ഒരുപാട് പഠിച്ച ആളല്ല. കോളേജിൽ പോയി വിദ്യാഭ്യാസം ചെയ്യണമെന്ന് മോഹമുണ്ടായിരുന്നു. പക്ഷെ കോളേജിന്റെ ബാധക്കിൽ പോകാൻ ഉള്ള കഴിവുണ്ടായിരുന്നില്ല, എനിക്കല്ല എന്റെ കുടുംബത്തിന്. അങ്ങനെ തന്നപ്പം എന്നെ ഞാനാക്കിയത് ഈ വായനശാലയാണ്. ചെറുപ്പം മുതലേ എന്റെ അമ്മ എനിക്ക് വായനശാലയിൽ വഴികാട്ടി തന്നു. അമ്മയാണ് അക്ഷരം പഠിപ്പിച്ചത്, അമ്മയാണ് വായനശാലയിലേക്ക് വഴികാട്ടിയത്. ഏതെല്ലാം പുസ്തകം വായിക്കണമെന്ന് എഴുതി തന്ന് വായനശാലയിൽ പുസ്തകമെടുക്കാൻ പറഞ്ഞേക്കുന്ന അമ്മയാണ്. അമ്മയും പുസ്തകവുമാണ് എന്നെ ഞാനാക്കിയത്. ഞാൻ ഇന്ത്യയിലെ പാർലമെന്റിൽ ചെന്നു. 543 മെമ്പർമാരാ രാജ്യത്താകെയുള്ള പാർലമെന്റിലുള്ളത്. അത് ഒരു പാർലമെന്റ് മെമ്പർ ഞാനാ. ഞാനാണെങ്കിൽ കണ്ണൂർ ജനിച്ച് തിരുവനന്തപുരത്ത് ആ പാർലമെന്റ് മെമ്പറായത്. അവിടെ പാർലമെന്റിൽ ചെന്നപ്പോൾ ഞാൻ അന്നത്തെ നമ്മുടെ സ്പീക്കർ സോമനാഥ് ചാറ്റർജിയോട് ചോദിച്ചു, ഞാൻ എങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്? എന്റെ കയ്യിൽ ഇംഗ്ലീഷ് എഴുതിയ കടലാസുണ്ട്. ഈ ഇംഗ്ലീഷാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മലയാളിയല്ലേ? അതെ. അന്ന് മലയാളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്താൽ മതി. അപ്പോൾ എനിക്കുണ്ടായ ഒരു സന്തോഷം പറഞ്ഞറിയിക്കേണ്ടതില്ല. പാർലമെന്റിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ 543 പേരും കൈയടിച്ചു. ഒരുപാട് ആളുകൾ കെട്ടിപ്പിടിച്ചു. ഒരുപാട് മെമ്പർമാർ പറഞ്ഞു, കൊള്ളാം കേട്ടോ, അത് ഞാൻ മാത്രമേ സത്യപ്രതിജ്ഞ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ ബൈ ഇലക്ഷനിൽ ജയിച്ചിൽ അവിടെ ചെല്ലുന്നത്. അപ്പൊ ഞാൻ വെറുതെ പറയല്ല, എന്നെ ഞാനാക്കിയത് വായനശാലയാണ്. കെ എം എം എൽ മാനേജിംഗ് ഡയറക്ടർ ജയചന്ദ്രബോസ് മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രന്ഥശാല പ്രസിഡന്റ് പൊന്മന നിഷാന്ത് അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ പുരസ്കാര വിതരണം നിർവഹിച്ചു. പൊന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പൊന്മന ബാലകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ജയചിത്ര, യോഹന്നാൻ ആന്റണി, കെ ഹൃദയകുമാർ, ടി ബിജു, ടി രാജു, ഷംല നൌഷാദ്, ആർ സുഭാഷ് ചന്ദ്രൻ, ആർ സുഗതൻ, ഷംല സലീം, എൻ ലെവൻ, പുഷ്പജ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കരടികളി, നൃത്തസന്ധ്യ എന്നിവയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ ചവറ.